نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ബഹുമാനായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഷൂവിനുള്ളിൽ കല്ല് പെട്ടതുപോലെ എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. നമ്മൾ നടക്കുന്ന, നമ്മൾ ധരിക്കുന്ന ഷൂവിനുള്ളിൽ ഒരു കല്ല് പെട്ടാൽ നടക്കാൻ വളരെ വലിയ പ്രയാസമായിരിക്കും. ആ കല്ലെടുത്ത് കളയും വരെ അസ്വസ്ഥത തുടർന്നുകൊണ്ടേയിരിക്കും. ആ സൂവിൻ്റെ ഉള്ളിൽ നിന്ന് ആ കല്ലെടുത്ത് പുറത്ത് കളഞ്ഞാൽ മാത്രമേ ഒരു സ്വസ്ഥതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ആ ഷൂ എത്ര വില പിടിച്ചതായിട്ടും കാര്യമില്ല, വസ്ത്രം എത്ര മനോഹരമായിട്ടും കാര്യമില്ല, അതിനുള്ളിൽ ചെറിയ കല്ലുണ്ട് എങ്കിൽ ആ നടക്കുന്ന വ്യക്തിയെ ശരിക്കും കണ്ടാൽ മനസ്സിലാവും. അയാളുടെ മുഖഭാവവും അയാളുടെ പ്രയാസവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ഈമാനും ഇബാദത്തുമെല്ലാം നന്നായാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധം കൂടി അഥവാ മുആമിലാത്തുകൾ കൂടി മെച്ചപ്പെട്ടതായാൽ മാത്രമേ ഒരു മനുഷ്യ ജീവിതത്തിൽ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ആരെങ്കിലുമായി ചെറിയൊരു പിണക്കത്തോടുകൂടിയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൻ്റെതായ ഒരു പ്രയാസം അയാളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗത്തും നിഴലിച്ചു കാണും. അയാൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ടും കാര്യമില്ല, അയാൾ എത്ര മാന്യനായി അറിയപ്പെട്ടിട്ടും കാര്യമില്ല, അതെല്ലാം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. അത് വീട്ടിലാണെങ്കിലും അയൽപ്പക്കത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിശ്വാസവും സംസ്കാരവും ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധം. അതിൽ യാതൊരു തകരാറുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഷൂവിൽ കല്ല് കുടുങ്ങിയ ഒരവസ്ഥ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കഴിയുകയും അതിന് മനുഷ്യബന്ധം ബോധപൂർവം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സംരക്ഷിച്ചു നിർത്തുവാൻ കഴിയുകയും. എന്നാൽ ഇന്ന് എല്ലാവരും തിരക്കിലാണ്. ബന്ധങ്ങൾ മുഴുവൻ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പറിച്ചു നട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും തന്നിലേക്ക് ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ. നാട്ടിലുള്ള ആളുകൾ പോലും പരസ്പരം കാണാനും ബന്ധപ്പെടാനും അവസരം കിട്ടാത്തവരായി ഇന്ന് നമ്മുടെ ഒരു സാമൂഹ്യ ക്രമം മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
കുടുംബങ്ങൾ തമ്മിലുള്ള സന്ദർശനം തന്നെ കുറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നാട്ടിലുള്ളവരും നാട്ടിലുള്ള കുടുംബങ്ങളും ഒക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതിനേക്കാൾ ഭീകരമായിരിക്കും എന്ന് പറയേണ്ടതില്ല. കാരണം ഒന്നോ രണ്ടോ മാസത്തിന്റെ ഒരു ഇടവേളക്കാണ് ലീവിനാണ് പലപ്പോഴും അവർ നാട്ടിൽ വരിക. അവർക്ക് രണ്ടും മൂന്നും വർഷം നാട്ടിലില്ലാത്തതിന്റെ പ്രയാസം തന്നെ ധാരാളം ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കുവാൻ അവരുടെ സമയം തികയുകയില്ല. അതിന്റെ കൂടെ മറ്റു ബന്ധപ്പെടലുകളും കുടുംബ സന്ദർശനങ്ങളും ആളുകളെ കാണലും ഒക്കെ പലപ്പോഴും നടക്കാതെ പോവാറാണ് പതിവ്. മറ്റൊന്ന്, നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രവണത പുതിയ തലമുറയിലാണ്. ന്യൂ ജനറേഷനിൽ ഈ പരസ്പര ബന്ധം കൂട്ടിയിണക്കേണ്ടതിന്റെ അനിവാര്യത തന്നെ അവരുടെ അജണ്ടയിൽ ഇല്ല എന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവർക്ക് അവർ മാത്രം മതിയെ നടത്താൻ, സ്വന്തം വീട്ടിൽ പോലും മറ്റുള്ളവരോട് സംസാരിക്കാത്ത പ്രകൃതങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ അയൽവാസികളും കുടുംബങ്ങളുമായി ബന്ധപ്പെടണം എന്നുള്ള ഒരു തോന്നൽ തന്നെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വേള ഉപദേശിച്ചു കൊടുക്കേണ്ട മുതിർന്ന ആളുകൾ, രക്ഷിതാക്കൾ പോലും അത് ഗൗനിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കുക എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് വളരെ പ്രധാനമാണ്. വിശ്വാസികൾ തമ്മിൽ എങ്ങനെയായിരിക്കണം വർത്തിക്കേണ്ടത് എന്നതിന്റെ ഇസ്ലാമിക പാഠങ്ങൾ നാം അറിഞ്ഞിരിക്കണം. അത് അറിയുക മാത്രമല്ല പ്രയോഗ ജീവിതത്തിൽ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം മതി വിശ്വാസികൾ തമ്മിൽ എങ്ങനെയായിരിക്കണം അവർ തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ബന്ധം എന്നത് നമുക്ക് മനസ്സിലാകാം. മൂന്ന് ഉദാഹരണം റസൂലുള്ള പറഞ്ഞു. അത് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് അറിവും അനുഭവവും പകർന്നു നൽകുന്നതാണ്. ഒന്ന് പറഞ്ഞത് ശരീരം പോലെയാണ് എന്ന്. മഹറുൽ മുഖ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതഅതുഫിഹിം. മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹത്തിലും കാരുണ്യത്തിലും അതുപോലെ തന്നെ അവരുടെ വാത്സല്യത്തിലും ഒക്കെ ഏതുപോലെയാണ്? മഹറുൽ ജസദി, ഒരു ശരീരം പോലെയാണ്. അവര് അതിന്റെ ഏതെങ്കിലും ഒരവയവത്തിന് തദാഹാലഹു, വല്ല രോഗവും ബാധിച്ചാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു രോഗം ബാധിച്ചാൽ അത് അതിന്റെ വേവലാതി മറ്റു അവയവങ്ങളൊക്കെ പനി പിടിച്ചും ഉറക്കമൊഴിച്ചും ആ ഒരു അവയവത്തോട് താതാത്മ്യപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന്റെ ശരീരം എങ്ങനെയാണ്, ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാ അവയവങ്ങളും അതിൽ പങ്കുചേരും, ആ പ്രയാസത്തിൽ പങ്കുചേരും, ഉറങ്ങാതെ പ്രയാസപ്പെട്ട് ആ ഒരു വേദനയോടൊപ്പം നിൽക്കും. അതുപോലെയായിരിക്കണം വിശ്വാസികൾ എന്നാണ്. ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് മറ്റുള്ള വിശ്വാസികളുടെ എല്ലാവരുടെയും പ്രയാസമായി കാണുന്ന ഒരു സാഹചര്യം. പിന്നെ റസൂലുള്ള പറഞ്ഞത് ഒരു കെട്ടിടം പോലെ എന്നാണ്. ഒരു മുഖ്മിൻ മറ്റൊരു മുഖ്മിനിൻ ഏതുപോലെയാണ്? കൽ ബുൻയാൻ, ഒരു ബിൽഡിംഗ് പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. എന്താ ബിൽഡിംഗിന്റെ പ്രത്യേകത? യശുദ്ധു ബഅ്ദുഹു ബഅ്ദ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തുന്നു. വശബ്ബക അസാബിഹു, എന്നിട്ട് റസൂലുള്ള കൈക്ക് വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. ഈ ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ അത് പരസ്പരം ബന്ധിപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ ഉറപ്പ് കിട്ടുന്നത്. ഇതിന്റെ തറയും ഇതിന്റെ ചുമരും ഇതിന്റെ മേൽക്കൂരയും എല്ലാം ഇതുപോലെയായിരിക്കണം വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എന്നാണ്. മറ്റൊന്ന് പറഞ്ഞത് കണ്ണാടി പോലെ എന്നാണ്. അൽ മുഖ്മിനു മിർആത്തു അഖീഹിൽ മുഖ്മിൻ, ഒരു മുഖ്മിൻ മറ്റൊരു മുഖ്മിനിന്റെ കണ്ണാടി പോലെയാണ് എന്ന്. അതിനെന്താ അർത്ഥം? എന്താ കണ്ണാടിയുടെ ഒരു പ്രത്യേകത? നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നാൽ നമ്മുടെ ന്യൂനതകൾ കൂടി നമുക്ക് കണ്ണാടി കാണിച്ചു തരും. ഇതാണ് ഏറ്റവും നല്ലൊരു സുഹൃത്തിന്റെ, ഒരു വിശ്വാസിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അവനിലുള്ള ഗുണവും ദോഷവും ഒക്കെ അവന് കാണിച്ചു കൊടുത്ത് തെറ്റുകൾ തിരുത്തി ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസികൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളവരായി മാറണം എന്ന് തന്നെയാണ്. ഈ ബന്ധം സുദൃഢമാകാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിശ്വാസികൾ നിലക്ക് നമ്മൾ അറിയും വേണം. അറിഞ്ഞാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും വേണം. അതിലൊന്ന്, പിന്നെ ബന്ധം എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അത് വെറുതെ ഉണ്ടാവില്ല. ഒരു ചെടി നമ്മൾ കുഴിച്ചിട്ടാല്
അത് ഇടക്കിടക്ക് അതിന് വെള്ളം നനച്ചും അതിനെ പരിചരിച്ചു കൊടുത്താൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത്. ആ മനുഷ്യബന്ധങ്ങളെ നമ്മൾ ബോധപൂർവം പരിചരിച്ചാൽ മാത്രമേ ആ ബന്ധങ്ങൾ നമുക്ക് ഉയർത്തിയെടുത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് പരസ്പരം സന്ദർശിക്കുക എന്നതാണ്. ഇത് ബന്ധം കൂട്ടിയിണക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ നിങ്ങളെന്താ സന്ദർശിക്കാത്തത്, എന്താണ് പോകാത്തത്, എന്താണ് ഇരിക്കാത്തത് എന്ന് ചോദിച്ചാൽ എന്താ സന്ദർശിച്ചിട്ട് കാര്യം, എന്താ പോയിട്ട് കാര്യം എന്നുള്ള ഒരു മറുചോദ്യമാണ് പലപ്പോഴും ചോദിക്കുന്നത്. ഒന്നുകൂടി കടത്തി പറയുന്നവരുമുണ്ട്, അവരാരും ഇങ്ങോട്ട് വരാറില്ലല്ലോ, പിന്നെന്താ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കോളണം. ഇങ്ങനെ കൂടി പറഞ്ഞ് ആ ഡോറ് ക്ലോസ് ചെയ്യുന്ന പല ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഗുണകരമായ ഒരു രീതിയല്ല. ഒരാവശ്യമില്ലെങ്കിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ബന്ധുവോ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തോ വരികയാണെങ്കിൽ നമ്മൾ അയാളെ കാണുന്ന മുറക്ക് തന്നെ മനുഷ്യന്മാരെ മനസ്സിൽ വരുന്നത് എന്തോ ഒരാവശ്യം ഉണ്ടാവും, എന്തോ ഒരാവശ്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്നെ കാണാൻ അയാൾ വരില്ല. അത് സത്യം പറയുന്നത് പോലെ തന്നെ ആയിരിക്കും, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ മനുഷ്യൻ കാണുള്ളൂ. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതിനേക്കാൾ വിശാലമായ ഒരു ആശയമാണ്. എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ തമ്മിലില്ലെങ്കിലും ആ സ്നേഹബന്ധം പുതുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ സാറ അഹല്ലഹു ഫി ഖറിയത്തിൻ ഉഖ്രാ. റസൂലുള്ളാഹി പറയുകയാണ്, ഒരു മനുഷ്യൻ മറ്റൊരു ഗ്രാമത്തിലുള്ള അവന്റെ ഒരു സുഹൃത്തിനെ കാണുവാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി പോയി. ഫഅർസലല്ലാഹു ലഹു അലാ മദറജതിഹി മലക. അപ്പൊ ആ സമയത്ത് അങ്ങനെ പോകുമ്പോ അവന്റെ കൂടെ ഒരു മലക്കിനെയും അല്ലാഹു ഏർപ്പെടുത്തി. ഫലമ്മാ അതാ അലൈഹി, അങ്ങനെ അവന്റെ അടുക്കൽ എത്തിയപ്പോൾ ഖാല, അപ്പൊ ചോദിച്ചു ഐന തുരീദു, ഈ മലക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു എന്ത്, ഐന തുരീദു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾ ലക്ഷ്യമുണ്ടോ. ഖാല ഉരീദു അഖലി ഫീ ഹാദിഹിൽ ഖറിയ. ഖാല ഹല്ലക അലൈഹി മിൻ നഅമതിൻ തുറുബ്ബുഹാ. അതായത് നീ ഈ പോക്കുന്ന പോക്കില് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വല്ല ന്യാമത്തും നിനക്ക് കിട്ടണം, അദ്ദേഹത്തിന്റെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം നിർവഹിക്കണം എന്നതാണോ നിന്റെ ഉദ്ദേശം എന്നാണ് ചോദിക്കുന്നത്. ഖാല അവിടെ പറഞ്ഞു, ലാ ഗൈറ അന്നി അഹബബ്തുഹു ഫില്ലാഹി അസ്സ വജല്ല, എനിക്കൊരാവശ്യമില്ല, ഞാൻ അയാളെ കാണാൻ പോകുന്നതിന്റെ പിന്നിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരാവശ്യം എന്റെ മനസ്സിലില്ല, ഒറ്റ കാര്യമുള്ളത് എന്താണ്, അന്നി അഹബബ്തുഹു ഫില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഖാല അപ്പൊ പറഞ്ഞു, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക, ഞാൻ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ദൂതനാണ്. ബി അന്നല്ലാഹ അഹബ്ബ അഹബ്ബക കമാ അഹബബ്തു ഫീഹി, നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിന്നെയും എന്റെയും ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെടാൻ ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യുകയും കാണുകയും ചെയ്യുന്നു എന്നത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാകുന്നു എന്നാണ്. അപ്പൊ പരസ്പര ബന്ധം സ്ഥാപിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇവിടെ പറഞ്ഞത് എന്താ, ഒരവസരവും ഒരു കാരണമോ ഒരാവശ്യമോ ഇല്ലെങ്കിലും പരസ്പരം ബന്ധപ്പെടണം, അതിന് പുണ്യമുണ്ട് എന്നാണ്. പക്ഷെ നമ്മളെ ഇന്നത്തെ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന ഒരു പ്രവണത എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാൻ കിട്ടുന്ന അനവധി അവസരങ്ങളുണ്ട്, ആ അവസരങ്ങളെ പോലും സീരിയസ് ആയി പരിഗണിക്കാതെ പോകുന്നു എന്ന ഒരു ഖേദകരമായ വസ്തുതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഉദാഹരണം പറയൊരു വിവാഹം. വിവാഹം എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താ, അത് മനുഷ്യന്മാരെ കൂട്ടിയിണക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് സ്വന്തം അയൽപ്പക്കത്തുള്ള ആളുകൾ, കുടുംബങ്ങൾ, നാട്ടുകാർ ഇവരോടൊക്കെ സംസാരിക്കാനും ഇവരെ ഒക്കെ സന്ദർശിക്കാനും ഇവരോടൊക്കെ സംസാരിക്കാനും കിട്ടുന്ന വലിയൊരു അവസരമാണത്. പക്ഷെ ആ അവസരത്തെ പലരും ബോധപൂർവം പ്രയോജനപ്പെടുത്താറില്ല. അതെങ്ങനെയെങ്കിലും ഒരു ഫോൺ കോളിൽ ഒതുക്കാൻ പറ്റുമെന്നാണ് പലപ്പോഴും നോക്കുക. ഫോൺ ചെയ്ത വിവരം പറയുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ആ വഴി സ്വീകരിക്കുന്നത് മോശമാണെന്നല്ല. പക്ഷേ കഴിയുന്നിടത്തോളം മനുഷ്യന്മാരെ പരസ്പരം കാണാൻ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളാകുന്നു വിവാഹത്തിന്റെ സന്ദർഭം. അതുപോലെ യാത്രകൾ, പലപ്പോഴും ദീർഘയാത്രകൾ പോകുന്ന ആളുകൾ, ജോലി ആവശ്യാർത്ഥം പോകുന്ന ആളുകൾ,
പഠനാവശ്യാർത്ഥം പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇന്ത്യ, നമ്മുടെ കേരളത്തിന് പുറത്തു പോകുന്നവരുണ്ട്, ഇന്ത്യക്ക് പുറത്തു പോകുന്നവരുണ്ട്. ഇവർ പോകുന്ന സമയവും വരുന്ന സമയവും അത് മനുഷ്യന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. പോകുമ്പോൾ ആ വിവരം ബന്ധുക്കളോട് പറയുക, അതുപോലെ തന്നെ വന്നാൽ ഞാൻ വന്നു എന്നറിയിക്കുക, അങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുക. അതിന്റെ ഏറ്റവും വലിയൊരു അവസരമാണ്. പണ്ടൊക്കെ അതുണ്ടായിരുന്നു, ഇന്ന് അതും നിലച്ചു പോയിട്ടുണ്ട്. ആര് പോയി ആര് വന്നു എന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. മാത്രവുമല്ല, പഠിക്കാൻ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾ, ആ കുട്ടികൾ രണ്ടു മൂന്നും മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞ് വരുമ്പോ ആ വന്ന് അങ്ങനെ തന്നെ തിരിച്ചു പോകുന്നൊരവസ്ഥ. എവിടെയെങ്കിലും കുടുംബത്തിൽ വല്ല രോഗികളും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പോയി കാണണം, അയൽപ്പക്കത്തൊന്ന് കാണണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് കാണണം, ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. എല്ലാവരും അവനവന്റെ റൂമിലേക്കും അവനവന്റെ ഫോണിലേക്കും മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതുപോലെ കുട്ടികളെ കെട്ടിച്ചയച്ചവരും കെട്ടിക്കൊണ്ടുവന്നവരെയും ഒക്കെ നമുക്ക് കാണാം. ഒരു കുട്ടിയെ കെട്ടിച്ചയക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടി ആ നാടുമായി മെല്ലെ മെല്ലെ ബന്ധം അകന്നു പോവുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് ആ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്നതിന് പകരം സ്വന്തം കുടുംബങ്ങളിലും തൊട്ടടുത്ത അയൽപ്പക്കത്തും ഒക്കെ ഒന്ന് പോയി സംസാരിക്കുക എന്നത് മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചാരാണ് ഇത് ചെയ്യാറുള്ളത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഒരു കാരണവും ഇല്ലെങ്കിലും പരസ്പരം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആളുകളാണ്. പക്ഷേ ഇവിടെ കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും ആരും പരസ്പരം കാണാതെ പോകുന്ന ഒരു സാമൂഹിക ക്രമം എന്ന് പറയുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം അടുത്ത തലമുറ കഴിയുമ്പോൾ ഈ നാട്ടിലൊന്നും ആർക്കും ആരും പരിചയം തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് മക്കൾക്ക് ബോധമില്ലെങ്കിൽ രക്ഷിതാക്കൾ അത് പറഞ്ഞു കൊടുക്കേണ്ട, പരിശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾ ഉണ്ട് എന്നതാണ്. അപ്പൊ ഒന്ന് ഞാൻ പറയുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം ബന്ധങ്ങൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ, പരസ്പരം സന്ദർശിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ, അത് പ്രകടിപ്പിക്കണമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. പലപ്പോഴും ആളുകൾ സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിന്റെ വില പോകുമോ എന്ന് കരുതി സ്വന്തം കുട്ടികളോടും സ്വന്തം ഭാര്യമാരോട് പോലും ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാതെ അല്പം ഒരു ശൗര്യത്തോടുകൂടി ബോധപൂർവം പെരുമാറുന്ന ആളുകളെ നമുക്ക് കാണാം. അത് വിശ്വാസികളുടെ സ്വഭാവമല്ല. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ നടന്നു വന്നു. ആ സമയത്ത് നബിയുടെ അടുക്കൽ ഒരാളുണ്ടായിരുന്നു. അവിടെ ഒരാൾ, നബിയും ഒരു വ്യക്തിയും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരു വ്യക്തി ഇങ്ങനെ വന്നു പോകുന്നത്. അപ്പൊ ഇരിക്കുന്ന ആള് പറഞ്ഞു, ഞാൻ ആ കാണുന്ന വ്യക്തിയെ ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഈ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന വിവരം നീ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടോ, വിവരം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അയാള് പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എന്റെ മനസ്സിലേ ഉള്ളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ അപ്പൊ പറഞ്ഞു, പും എഴുന്നേൽക്കാൻ പറഞ്ഞു. അവിടുന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ആ വിവരം പോയിട്ട് പറയും, നിനക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹമാണ് എന്ന കാര്യം നീ പറയും. എന്തിനാ? നിങ്ങൾ തമ്മിലുള്ള ആ മവദ്ദത്ത്, ആ ഇഷ്ടം കൂടുതൽ രൂഢമൂലമാകുവാൻ, ദൃഢമാകുവാൻ അത് സഹായിക്കും എന്നതാണ്. അപ്പൊ അത് നമ്മൾ പരസ്പരം ആളുകളോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് ഇസ്ലാമികമായി വളരെ മഹത്തായ ഒരു കാര്യമാകുന്നു എന്നാണ്. അപ്പൊ രണ്ടാമത്തെ വിഷയം അത് സ്നേഹം ഉള്ളിൽ വെക്കല്ല, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ആളുകളോട് തുറന്നു പറയുക എന്നതും ഒരു ഭാഗമാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു കാര്യം, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക, അതേപോലെ തന്നെ മുഖപ്രസന്നതയോടുകൂടി പെരുമാറുക. ഇത് മനുഷ്യന്മാര് ബന്ധം അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരസ്പരം ഇഷ്ടപ്പെടാൻ സലാം വ്യാപിപ്പിക്കണമെന്നാണ്. മുഅ്മിനാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ മുഅ്മിനാവുകയും ഇല്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഫഅൽതുമൂഹു തഹാബത്തും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണത്? അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നത്. അങ്ങോട്ടുമിങ്ങോട്ടും സലാം പറയുക എന്നത് മനുഷ്യന്മാർ തമ്മിൽ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ, സ്നേഹമുണ്ടാകുവാൻ വലിയൊരു ഔഷധമാകുന്നുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പലപ്പോഴും അപരിചിതരായ ആളുകളെ കാണുമ്പോൾ നമ്മൾ സലാം പറയും, എന്നാൽ എപ്പോഴും കാണുന്ന
സ്വന്തം കുടുംബത്തിലുള്ള ആളുകളോട് പരസ്പരം സലാം പറയാനൊരു മടി ഇപ്പോഴും പലരിലും ഉണ്ട്. ഭാര്യ ഭർത്താവിനോട്, അതുപോലെ തന്നെ മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിലൊക്കെ കാണുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഒന്ന് മുരണ്ടാണ് പോവുക ചെയ്യുക. ശരിയല്ല, ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള ഇഷ്ടവും സ്നേഹവും കുറയുന്നതിന്റെ അടയാളമാണ്. ആദ്യം സലാം പറയുന്നവനാണ് വിനയമുള്ളവനെന്ന്. അതുപോലെ തന്നെ മുഖത്തിനും വളരെ പ്രാധാന്യമുണ്ട്. മുഖം പ്രസന്നമായിരിക്കണമെന്നാണ്. ഒരാളെ മുഖത്ത് നോക്കിയാൽ സലാം പറയാൻ തോന്നണമെങ്കിൽ മുഖത്തേക്ക് നോക്കണം. മുഖത്ത് നോക്കുക എന്നത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം, ഒരു നന്മയും നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. മുഖപ്രസന്നതയോടുകൂടി നിങ്ങളുടെ സഹോദരനെ കണ്ടുമുട്ടുന്ന ആ നന്മ പോലും, അതിനെപ്പോലും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. മുഖത്തു നോക്കുക എന്നതും ചിരിക്കുക എന്നതും പ്രസന്നമായ മുഖത്തോടുകൂടി സലാം പറയുക എന്നതും വിശ്വാസത്തിന്റെ ഭാഗമാണ്. പുഞ്ചിരിയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് എന്താ? അത് സദഖയാണ് എന്നാണ്. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. അതെ, നിന്റെ സുഹൃത്തിനെ നീ പുഞ്ചിരിയോടുകൂടി അവരോട് പുഞ്ചിരിക്കുന്നു എന്നത് ലക സദഖ, അത് നിനക്ക് സദഖയാകുന്നു, പുണ്യമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാൾ നമ്മൾ കണ്ടാൽ മുഖം തിരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അത് അതിലും വലിയ തെറ്റാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? വലാത്ത ദാബറു, നിങ്ങൾ ഒരിക്കലും പരസ്പരം കണ്ടാൽ മുഖം തിരിച്ചു പോകരുത്, കണ്ടില്ല എന്ന് നടിക്കരുത്. ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം അകന്നു പോകും. എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും പരസ്പരം മുഖം കോട്ടരുത്. ഒരിക്കലും ഭൂമിയിൽ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നിങ്ങൾ നടക്കുന്നൊരവസ്ഥയും നിങ്ങൾക്കുണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരം ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന്. ഇതൊക്കെയാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള മാർഗം. വമൻ മസ മഅ അഖീഹിൽ മുസ്ലിമി ഫീ ഹാജതിൻ ഹത്താ തതഹയ്യഅ ലഹു. ഒരാള് അവന്റെ ഒരു മുസ്ലിമായ ഒരു സഹോദരന്റെ കൂടെ ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി അത് നിർവഹിക്കുന്നത് വരെ അവന്റെ കൂടെ നടക്കുകയാണെങ്കിൽ, അവന്റെ കൂടെ പോവുകയാണെങ്കിൽ അഖബത്തല്ലാഹു ഖദമഹു യൗമത്ത് സൂലുൽ അഖ്ദാം, കാലുകൾ പതറിപ്പോകുന്ന പരലോകത്ത് അള്ളാഹു അവന്റെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അത് കാരണമാകുമെന്നാണ്. എന്താ പറഞ്ഞ? നമ്മൾ ഒരു സുഹൃത്തിന്റെ ഒരു ആവശ്യം, ഒരു ഹലാലായ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ ഒരു സഹായിയായി അവന്റെ കൂടെ ആ പ്രശ്നം തീരുന്നത് വരെ നിന്നുകൊടുത്താൽ, അതിനു വേണ്ടി ചെലവഴിച്ചാൽ വേറെ ഹദീസ് കാണാൻ പറ്റും, മസ്ജിദുൻ നബവിയിൽ ഒരാൾ ഇഴ്ത്തിക്കാഫ് ഇരിക്കുന്നതിലേറെ പുണ്യം കിട്ടുന്ന കാര്യമാണെന്ത് ഈ ഒരു ആവശ്യത്തിന് അവന്റെ കൂടെ പോവുക എന്ന്. അപ്പോഴാണ് മനുഷ്യന്മാർ തമ്മിൽ അടുപ്പുണ്ടാവുക, അപ്പോഴാ മനുഷ്യന്മാർ തമ്മിൽ ബന്ധമുണ്ടാവുക. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് എന്താന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഇണങ്ങും വേണം, ഇങ്ങോട്ട് ഇണക്കും വേണം. അതാണ് മുഅ്മിൻ. അൽ മുഅ്മിനു യഖ്ലഫു വയുഖ്ലഫു വലാ ഖൈറ ഫീ മൻ ലാ യഖ്ലഫ് വലാ യുഖ്ലഫ്. മുഅ്മിൻ ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യും, ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യാത്തവനിൽ യാതൊരു നന്മയുമില്ല എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൈതമുള്ളമ പിടിച്ച മാതിരി നമ്മൾ സാധാരണ പറയുന്നു. പിടിച്ചോടത്തുനിന്ന് താഴക്കും പോരാ കഴിയില്ല, മൂളക്കും കൊണ്ടുപോകാൻ കഴിയും, അപ്പോഴേക്ക് കൈ വൃത്തിയാക്കണം, കൈ മുറിവോ. ഇതുപോലെയുള്ള പരിക്കൻ സ്വഭാവികളായി ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല. നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, സക്കാത്തുണ്ടോ, അതിന്റെ സ്വഭാവം കൂടി വരെ ഇങ്ങത്ത് വരണം. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം അപ്പോഴേ നന്നാവുകയുള്ളൂ. അതാണ് ഇണങ്ങണം, ഇണക്കണം എന്ന് പറയാനുള്ള കാരണം. ഇതിനുള്ള തടസ്സം എന്താ? ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തത് അതും മനസ്സിലിട്ട് നടക്കുകയാണ് പലരും. എന്താ വിശ്വാസികളോട് പറഞ്ഞത്? അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാകുന്നുവെന്ന്. അല്ലാഹു നമ്മളോട് പൊറുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പടപ്പുകളോട് നമ്മളും വിട്ടുവീഴ്ച ചെയ്യണമെന്ന്. ആ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വം ഉണ്ടാവുക എന്ന്. ഈ മാപ്പിന്റെ മഹത്വം എന്ന് പറയുന്നത് ഫമൻ അഫാ വസ്ലഹ, ആരെങ്കിലും മാപ്പ് നൽകുകയും
അതോടൊപ്പം തന്നെ പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ അല്ലാഹു പ്രതിഫലം കൊടുക്കും. ഇന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ, അക്രമികളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന്. അപ്പൊ അതാണ് ആറാമത്തെ കാര്യം, മാപ്പ് കൊടുക്കുക. ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിൽ ബന്ധം സുദൃഢമാകാൻ വളരെ പ്രധാനമാണ്. ഏഴാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം പ്രാർത്ഥിക്കുക എന്നതാണ്. പരസ്പരം പ്രാർത്ഥിക്കുക. വസ്തഗ്ഫിർ ബിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പാപം പൊറുക്കാൻ നിങ്ങൾ സ്വന്തം നിങ്ങളുടെ പാപം പൊറുക്കാനും മറ്റു മുഅ്മിനീങ്ങളുടെ പാപം പൊറുക്കാനും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന്റെ മഹത്വം എന്താ? ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹിരിൽ ഗൈബ്, ഒരു വിശ്വാസിയുടെ മുഅ്മിനിന്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മുസ്തജാബത്തുൻ, അതിനുത്തരം കിട്ടുക തന്നെ ചെയ്യും. ഇൻദ റസ്ഹി മലക്കുൻ മുവക്കലുൻ, അവന്റെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. കുല്ലമാ ദഅലി അഖീഹി ബിഖൈരിൻ ഖാലൽ മലക്കുൽ മുതവക്കലു ബിഹി ആമീൻ. ഒരാള് മറ്റൊരു സുഹൃത്തിനു വേണ്ടി, വിശ്വാസിക്ക് വേണ്ടി അവന്റെ അഭാവത്തിൽ ഏതൊക്കെ സമയത്ത് പ്രാർത്ഥിക്കുന്നുവോ ആ സമയത്തൊക്കെ ഇവന്റെ കൂടെയുള്ള മലക്ക് ആമീൻ എന്ന് പറയും. വലക മിസിലിൻ, അതുപോലെ നിനക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വേറൊരാൾക്ക് അസുഖം മാറട്ടെ, അയാൾ ആശുപത്രിയിലാണ്, പോകാനൊന്നും ഇപ്പൊ കഴിയില്ല, ഇവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പഠിച്ചു അയാൾക്ക് ശിഫ കൊടുക്കണേ, അയാൾക്ക് ശിഫ കൊടുക്കണേ എന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. നമ്മളെ കൂടെയുള്ള മലക്ക് ആമീൻ പറയും ചെയ്യും. അതോടൊപ്പം ആ ഒരു ഗുണം നിനക്കും ഉണ്ടാകട്ടെ, നിനക്ക് വല്ല രോഗമുണ്ടെങ്കിൽ അത് ശിഫയാകട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പൊ ആലോചിച്ചു വയ്ക്കും, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ആവോദി വെച്ച ആയത്ത് എന്താ അല്ല പറഞ്ഞത്? ഒരു പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ, ഞങ്ങൾക്ക് മാത്രമാണോ അല്ല, വലിഹ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നു പോയ വിശ്വാസികൾക്കെല്ലാം പുറത്തു കൊടുക്കണേ. വലാത്ത ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഒരിക്കലും അവശേഷിപ്പിക്കരുത്. വിശ്വാസികളെ കുറിച്ച് ഒരു തരിമ്പ് പോലും, വിദ്വേഷമോ വെറുപ്പോ ഞങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിക്കരുത് നാഥ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഇന്നക റഊഫുർ റഹീം, നീ അങ്ങേയറ്റം ദയയുള്ളവനും കാരുണ്യമുള്ളവനുമാണല്ലോ. ഈ പ്രാർത്ഥന സഹോദരങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്, നമുക്ക് വേണ്ടി മാത്രമല്ല മുൻകഴിഞ്ഞു പോയവർക്കും. ഒരാളെ കുറിച്ച് പഠിച്ചവനെ എന്റെ ഹൃദയത്തിൽ ഒരു വെറുപ്പുണ്ടാക്കരുത് പഠിച്ചവനെ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. ആ പ്രാർത്ഥനയുള്ളവരാകണം വിശ്വാസികൾ എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ പുതിയൊരു കാലഘട്ടത്തിൽ ഇത് സാമൂഹിക ക്രമം മാറി വരുമ്പോ ബോധപൂർവം നമ്മളും നമ്മുടെ കുട്ടികളും കുടുംബവും ഒന്നിച്ചിരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് സംസാരിക്കുക, അല്പമൊരു ലീവിന് വന്നാൽ സ്വന്തം അയൽപ്പക്കത്ത് പോവുക, കുടുംബങ്ങളെ കാണുക, സംസാരിക്കുക, അങ്ങനെ ഒരു പരസ്പര ബന്ധം എന്നത് വിശ്വാസികൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മുന്നോട്ട് പോകണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഒരിക്കലും അള്ളാഹുവിനും റസൂലിനും ദീന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അത് അഹങ്കാരമാണ്. എന്താണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചത്, അത് ചെയ്യുക എന്നതല്ലാതെ നമ്മൾ അങ്ങോട്ട് പുതിയ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുന്ന രീതി വിശ്വാസികൾക്ക് പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യോ എന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം. എന്നാൽ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോ ഈ റബിയുൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നബിദിനാഘോഷം നടത്തുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ എപ്പോഴെങ്കിലും നബി ഇങ്ങനെ ഈ ദിവസം തെരഞ്ഞെടുത്ത് ഇതുപോലെയുള്ള ഒരു ആഘോഷം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മറുപടി പറയില്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ, സലഫ് സാലിഹീങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തിനധികം 300 വർഷം പ്രവാചകന്റെ വഫാത്തിന് ശേഷം 300 വർഷം ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഹിജറ 300 ന് ശേഷം വന്നതാണ് പാട്ടിലടക്കം അവർ പറയുന്നുണ്ട്. അഥവാ അതിന് മുമ്പില്ല, പിന്നെ വന്നതാണ്. പിന്നെ എന്താ അതിന് ന്യായം? ന്യായം ഒറ്റൊന്നുള്ളൂ, സലാത്തല്ലേ, ദിക്റല്ലേ, അന്നദാനമല്ലേ, നബിനെ സ്നേഹിക്കലല്ലേ? അതിപ്പോ കാലങ്ങൾ ഇങ്ങനെ മാറുമ്പോ ഇവിടെ എല്ലാം ഓരോ മഹാന്മാർ മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും എന്തൊക്കെ ദിനാഘോഷങ്ങൾ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും പ്രധാനപ്പെട്ടതല്ലേ നമ്മളെ നബി? അപ്പൊ എന്താ പണ്ട് ആഘോഷിച്ച കുഴപ്പം? എന്നൊരൊറ്റ ന്യായമാണ് ഇതിന് പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ എന്തേത് മുൻഗാമികൾക്ക് ഈ 300 കൊല്ലം തോന്നാതെ പോയത്? അവരൊന്നും പഠിക്കാത്തൊരു ദീനി നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? പ്രവാചകന്മാർക്ക് പഠിപ്പിക്കുകയാണോ? സ്വഹാബത്തിന് പഠിപ്പിക്കുകയാണോ? ഉമർ റളി അള്ളാഹുവിന് പഠിപ്പിക്കുകയാണോ? ഉസ്മാൻ റളി അള്ളാഹുവിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അവർക്കൊന്നും പിന്നെ റസൂലുള്ളയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. ഇത് പറയുമ്പോൾ എല്ലാവരും തിരിച്ചു പറയേണ്ട കാര്യം, നിങ്ങൾക്ക് റസൂലുള്ളാനോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ വേണ്ടെന്ന് പറയുന്നത് എന്നാ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരുപാട് രംഗങ്ങൾ കാണാൻ പറ്റും. ഉഹുദിന്റെ രണഭൂമിയിൽ, ഉഹുദിന്റെ ദിവസം അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നത്? ലാ തുസ്രിഫ് യുസീബുക സഹമും മിൻ സിഹാമിൽ ഖൗം നഹരി ദൂന നഹരിക. ശത്രുക്കളുടെ ഒരമ്പ് പോലും താങ്കൾ കേൾക്കുകയില്ല റസൂലേ, കാരണം എന്റെ നെഞ്ചുണ്ട് താങ്കളുടെ നെഞ്ചിന് താഴെ. എന്റെ നെഞ്ച് തുളച്ചുകൊണ്ടല്ലാതെ താങ്കളുടെ മാറിടത്തിലേക്ക് ശത്രുവിന്റെ അമ്പ് വരികയില്ല റസൂലേ എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. പ്രവാചകന്റെ മുമ്പ് ദേഹത്ത് ഒരു പൂഴി മണ്ണ് പോലും വാരിയിടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ച ആ സ്വഹാബത്തിന് ആർക്കും തന്നെ ഇങ്ങനെ ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് അന്നെന്തെങ്കിലും ഒരു ഭക്ഷണം വെക്കണം, അന്നൊരു കൊടി കെട്ടണം, അന്നൊരു മുദ്രാവാക്യം വിളിക്കണം, അന്നൊരു പരിപാടി നടത്തണം എന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? അവർക്കൊന്നും നബിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, ദീൻ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ നല്ലതല്ലേ നല്ലതല്ലേ നല്ലതേ നല്ലതല്ലേ എന്നുള്ള വാതിൽ തുറന്നാല് ഞാൻ വേറെ ചോദിക്കട്ടെ, സുബൈ നിസ്കരിക്കാൻ ഒരാൾ വന്നു പള്ളിയിൽ, 2 റക്അത്താണ് സുബൈ, അയാൾക്ക് തോന്നുകയാണ് ഏതായാലും കുളിച്ച് ഫ്രഷായി നല്ല അന്തരീക്ഷമാണ്, എന്താ 2 ഒരു 4 നിസ്കരിക്കുക, ഞാനിന്ന് സുബൈ 4 നിസ്കരിക്കുന്നത്. അപ്പൊ അയാളോട് നമ്മൾ പറഞ്ഞു 4 നിസ്കരിക്കാൻ പാടില്ല, 2 പാടുള്ളൂ. അയാളെ ന്യായം എന്താ? നല്ലതല്ലേ ആ അവസാനത്തെ 2 റക്അത്തിലും ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ട്, റുക്കു പോയിട്ടുണ്ട്, സുജൂദ് പോയിട്ടുണ്ട്, അവിടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നല്ലതല്ലേ? സുജൂദ് കിടന്ന് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടൂലേ, പിന്നെ എന്താ കുഴപ്പം? എന്താ അതിന് മറുപടി? റസൂലുള്ളാഹ് പഠിപ്പിച്ചത് 2 ഉള്ളൂ എന്നാണ് മറുപടി. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഖുദു അന്നി മനാസിക്കക്കും, എങ്ങനെ ഞാൻ ഹജ്ജ് ചെയ്തുവോ അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പൊ റസൂലുള്ളാഹ് ചെയ്തതുപോലെ ഇബാദത്ത് എടുക്കുന്നതിനാണ് ദീൻ എന്ന് പറയുക. അത് ഒരു ദിക്റാണെങ്കിൽ ഇതാ 33 തവണ ചൊല്ലണം എന്ന് പറഞ്ഞത് 33 തവണയാണ് ചൊല്ലേണ്ടത്. 100 തവണ ചൊല്ലണം എന്ന് പറഞ്ഞത് 100 തവണയാണ് ചൊല്ലേണ്ടത്. സ്വലാത്ത് ചെല്ലേണ്ട സമയം പറഞ്ഞിട്ട് ആ സമയത്താണ് ചൊല്ലേണ്ടത്. അല്ലാത്ത സമയത്ത് ചൊല്ലാൻ പറ്റൂലേ? പറ്റും. പക്ഷേ ഒരു വ്യവസ്ഥ വെച്ച് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് അത് സുന്നത്താണെന്നും പറഞ്ഞ്, അത് പുണ്യകർമ്മമാണെന്നും പറഞ്ഞ് അത് കൊണ്ടുവരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാ, പുതുതായി മതത്തിൽ ഉണ്ടാക്കുന്നത് ബിദ്അത്തുകളാണ്, അത് ളലാലത്താണ്, ളലാലത്ത് മുഴുവൻ നരകത്തിലേക്കുള്ളതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ റസൂലുള്ള കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ വിരോധിച്ചത് അത് നിങ്ങൾ വെടിയുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പുതുതായി അങ്ങനെ ആ വാതിലാണ് തുറന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ദീൻ എന്താ ദീൻ അല്ലാത്തത് എന്താന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പൊ എവിടെ എത്തി എന്നറിയോ? ഈ നബിദിനം ആഘോഷിക്കാത്ത ആളുകളെ പറ്റി ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത് അവരൊന്നും മുസ്ലിങ്ങളല്ല, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നിട്ടോ അതിന് ന്യായീകരണം പറയണത് എന്താ? അവർ നബിയെ കേവലം സാധാരണ മനുഷ്യനാക്കി മാറ്റിയെന്ന്. ഈ കേവലവും ഈ സാധാരണയിലുള്ള നീട്ടവും ഒക്കെ അവരെ വകയാണ്. ആരങ്ങനെയൊക്കെ പറഞ്ഞു? റസൂലുള്ളയെ ഒരിക്കലും തന്നെ നിങ്ങൾ ഒരു ആരാധ്യതയുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ്. ആ മനുഷ്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ് കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ആ വഹയ് അനുസരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി നമ്മളോട് കാര്യങ്ങൾ. അതോടൊപ്പം എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്.
അതുകൊണ്ട് മനുഷ്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ടാണ് നമുക്കത് പകർത്താൻ പറ്റുന്നത്. അപ്പൊ മലക്കുകൾക്കാണ് അത് ഇറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെന്താ പറയാ, ഏയ് ഇതൊന്നും മനുഷ്യന്മാർക്ക് കൊണ്ടടക്കാൻ പറ്റിയാലല്ല ഇസ്ലാം, മലക്കാക്കേ പറ്റുള്ളൂ. കാരണം അള്ളാഹു മലക്കാരോട് അത് പറഞ്ഞിരിക്കുന്നതാണ്. ഇതൊരു മനുഷ്യൻ ജീവിതത്തിൽ പച്ചയായി എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത്, അങ്ങനെ ഓരോ രംഗവും തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള മുഴുവൻ മേഖലകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ ജീവിച്ചു കാണിച്ചു പോയതാണ്. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. എന്നിട്ട് പറയാം സാധാരണ മനുഷ്യനാക്കി മാറ്റി എന്ന് പറഞ്ഞ് പ്രവാചകനോട് ഇഷ്ടമില്ലാത്തവരാണ്, സ്നേഹമില്ലാത്തവരാണെന്ന് വ്യാഖ്യാനിച്ച് അവസാനപ്പോ അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നൊരവസ്ഥ. ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ സർട്ടിഫിക്കറ്റും നാളെ പരലോകത്ത് ഒരാൾക്കും വേണ്ട. ഈ പറയുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആർക്കും ഇവിടെ മുസ്ലിമായി ജീവിക്കാം, അവർക്ക് മുസ്ലിമായി ജീവിക്കാം, വേറെ നമ്മളെ സർട്ടിഫിക്കറ്റും വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പടച്ചോ തീരുമാനിക്കേണ്ട കാര്യമാണ്, ആരാ മുസ്ലിം ആരാ മുസ്ലിം അല്ലാത്ത. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ആ ബിദ്അത്ത് നടക്കുന്നിടത്ത് അതിന്റെ ഇടവേളകളിൽ അതിന്റെ പരിപാടികളിൽ ഒരിക്കലും വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ പാടില്ല. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അന്നൊരു പ്രത്യേക വിരുന്നുപോക്ക് ഉണ്ടാക്കുക, അന്ന് ആ നേർച്ച ചോറ് തിന്നാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞേക്കുക, ഇതൊന്നും ഒരു വിശ്വാസികളായ യഥാർത്ഥ മുത്തക്കീങ്ങളായ ആളുകൾക്ക് യോജിച്ചതല്ല. ഇതൊക്കെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് ശരിയായ ഹക്കിനോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊരിക്കലും ദീന് അള്ളാഹുവിനെ റസൂലിനെ അങ്ങോട്ട് പഠിപ്പിക്കരുത്. അവിടെ നിങ്ങോട്ട് പഠിപ്പിച്ചത് നമ്മൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അവർക്കെല്ലാം അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിച്ചു ചേർക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് ഇതുവരെയും സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിലും മറ്റും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന, ഉപജീവന മാർഗത്തിന് കഷ്ടപ്പെടുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അവരുടെ മഴീശത്ത് മാർഗം അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان حراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا ارحم الراحمين.